പെഗാസസ് അറിയേണ്ടതെല്ലാം. ഐഫോൺ മുതൽ ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ വരെ ക്ലിക്കുകളൊന്നുമില്ലാതെ തന്നെ ഏത് ഫോണിലും എവിടെയും എങ്ങനെയും നുഴഞ്ഞു കയറാൻ പര്യാപ്തമായ സ്പൈവെയറാണ് പെഗാസസ്. പെഗാസസ് എന്ന സ്പൈവെയർ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്ന എന്തും സ്പൈവെയർ നിയന്ത്രിക്കുന്ന ആൾക്ക് ദൃശ്യമാക്കും. ഹാക്കർമാർക്ക് ഫോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും കഴിയും. പെഗാസസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ 300-ലധികം മൊബൈൽ ഫോൺ നമ്പറുകൾ ലക്ഷ്യമിട്ട് ചാരപ്രവർത്തനം നടന്നതായുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെഗാസസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളില്ല. ആക്രമണകാരികൾക്ക് SMS ഇമെയിലുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ കാണാനും കോൺടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ എന്നിവ ഉപഭോക്താവ് അറിയാതെ ഉപയോഗിക്കാനും കഴിയും. ഇര എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിയാൻ GPS ട്രാക്ക് ചെയ്യാനും കഴിയും. മൈക്രോഫോണും ക്യാമറയും ഓൺ ആക്കാനും പെഗാസസിലൂടെ സാധിക്കും. അതിനാൽ ഉപകരണത്തെ ഒരു സജീവ നിരീക്ഷണ ഉപകരണമാക്കി മാറ്റുക എന്നതാണ് ഈ സ്പൈവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്സപ്പ് ചാറ്റുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പെഗാസസ് പോലുള്ള സ്പൈവെയറുകളുടെ പ്രവർത്തനത്തെ ചെറുക്കാൻ വാട്സപ്പിനും രക്ഷയില്ല എന്ന് വേണം പറയാൻ. പെഗാസസ് സ്പൈവെയറിന് വാട്സപ്പ് സന്ദേശം വായിക്കാൻ കഴിയും. കാരണം ഇരയുടെ ഉപകരണത്തിൽ ഇരയ്ക്ക് വായിക്കാൻ കഴിയുന്ന എന്തും പെഗാസസ് ആക്രമണത്തിലൂടെ വായിക്കാനാകും. പെഗാസസ് കണ്ടെത്തുന്നത് പ്രായോഗികമായി അസാധ്യമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതൊരു സ്പൈവെയറും സാധാരണ കണ്ടെത്തുക ഏറെ പ്രയാസകരമായ കാര്യമാണ്. ആധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകുന്ന പരിരക്ഷകളെ മറികടക്കാൻ കഴിയുന്നവയാണ് ഇത്തരം സ്പൈവെയറുകൾ. പെഗാസസിൻ്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ ഫോണിൻ്റെ ഹാർഡ് ഡ്രൈവിനേക്കാൾ താൽക്കാലിക മെമ്മറിയിൽ മാത്രമേ വസിക്കുന്നുള്ളൂ എന്നതാണെന്ന് ഗാർഡിയൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഫോൺ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ സൂചനകളും അപ്രത്യക്ഷമാകും. 2 കേന്ദ്രമന്ത്രിമാർ, 3 പ്രതിപക്ഷ നേതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, 40 മാധ്യമപ്രവർത്തകർ എന്നിവരാണ് നിലവിൽ പെഗാസസ് വലയത്തിൽ കുരുങ്ങിയ ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ. ഇന്ത്യയിൽ നിന്ന് ദി വയർ, വിദേശ മാധ്യമങ്ങളായ വാഷിംഗ്ടൺ പോസ്റ്റ്, ദി ഗാർഡിയൻ എന്നിവയടക്കം 16 മാധ്യമങ്ങളുടെ കൂട്ടായ്മയാണ് പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഫോൺ ചോർത്തലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ ഫോൺ സംഭാഷണങ്ങളാണ് ഇത് ചോർത്തിയത്. 2019 തെരഞ്ഞെടുപ്പ് സമയത്താണ് ഫോൺ ചോർത്തിയത് എന്നാണ് കരുതുന്നത്. രാഹുൽ ഗാന്ധിക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ പട്ടികയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 300 ഇന്ത്യക്കാർ ഉൾപ്പെടെ ലോകമെമ്പാടും സ്പൈവെയർ ആക്രമണം നേരിട്ട 50,000 ഉപകരണങ്ങളുടെ ഒരു പട്ടിക പെഗാസസ് പ്രോജക്റ്റ് പുറത്തു കൊണ്ടുവന്നിരുന്നു. പെഗാസസിന്റെ ആദ്യ പതിപ്പ് 2016 പുറത്തു വന്നത്. ഇത് ഫോണുകളിൽ പ്രവേശിക്കുന്നതിന് സ്പിയർ ഫിഷിംഗ് എന്നറിയപ്പെടുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ടാർഗറ്റ് ഉപകരണത്തിലേക്ക് ഒരു വാചക സന്ദേശമോ ഇമെയിലോ അയക്കുന്ന രീതിയാണ്. സ്വീകർത്താവ് ഇമെയിലിലോ സന്ദേശത്തിലോ ഉള്ള ലിങ്കിൽ ക്ലിക്കു ചെയ്തു കഴിഞ്ഞാൽ സ്പൈവെയർ ഉപകരണത്തിൽ ഡൗൺലോഡ് ചെയ്യുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. എന്നാൽ 2021 പെഗാസസ് 2016 പതിപ്പിനേക്കാൾ വളരെയധികം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. 0 ക്ലിക്ക് ആക്രമണം നടത്താൻ പോലും ശക്തനാണ് ഇത്തവണ പെഗാസസ്. അതായത് ഇരയിൽ നിന്ന് പ്രായോഗികമായി യാതൊരു നടപടിയും ഇല്ലാതെ തന്നെ ഫോണിലേക്ക് നുഴഞ്ഞു കയറാൻ ഈ സ്പൈവെയറിന് കഴിയും. അതിനാൽ ഉപകരണത്തിൻ്റെ ഉപയോക്താവിന് കോളിന് മറുപടി നൽകിയില്ലെങ്കിലും പെഗാസസ് സ്പൈവെയറിന് ഒരു വാട്സപ്പ് കോൾ എന്ന ലളിതമായ രീതിയിലൂടെ ഉപകരണത്തിലേക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിയുമെന്ന് 2019 വാട്സപ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനായി സ്പൈവെയർ നിർമ്മാതാക്കൾ ഉപകരണത്തിലേക്ക് പ്രവേശിക്കാൻ 0 എന്നറിയപ്പെടുന്ന ഒരു രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഏതെങ്കിലും തകരാറുകളോ പഴുതുകളോ ആണ് 0 രീതിയിലൂടെ മുതലാക്കുന്നത്. ഈ തകരാറുകളെക്കുറിച്ച് നിർമ്മാതാവിന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാനും ശ്രമിക്കാറില്ല. 70 മുതൽ 80 ദശലക്ഷം ഡോളർ വരെയാണ് പെഗാസസിൻ്റെ 1 ലൈസൻസ് ചെലവ്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏതാണ്ട് 60 കോടിയോളം രൂപയാണ് ഇതിൻ്റെ ലൈസൻസിനായി ചെലവാക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.